ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റെ മൂത്തത് ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരി ഡോക്ടറാണ്, ഇപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞു. ഞാൻ ജനിച്ചത് ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിലാണ്. അച്ഛനൊരു ആൺകുട്ടി വേണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അച്ഛനെ സന്തോഷിപ്പിച്ചുകൊണ്ട് എൻ്റെ വരവ്. പിന്നെ ബാക്കിയുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല, എനിക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ഉറക്കത്തിൽ സംസാരിച്ചിരുന്നു, പാട്ടുപാടിയായിരുന്നു, എണീറ്റ് നടന്നിരുന്നു, അങ്ങനെ കുറേ കലാപരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടുകാരോട് ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ലായിരുന്നില്ല. ഞാൻ എന്ത് മറച്ചു വെച്ചാലും രാത്രിയാകുമ്പോൾ അവരത് കണ്ടുപിടിക്കും. രാത്രിയാകുമ്പോൾ ഒരു മുന്നിൽ പറയുമല്ലോ. ഏകദേശം വലുതാവുന്നവരെ ഞാൻ വീട്ടുകാരുടെ നടുവിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇരുട്ടൊക്കെ ചെറുതായിട്ട് പേടിയായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ രാത്രികളിലും ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് അവരുടെ ഉറക്കം ഞാൻ കെടുത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛൻ, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുള്ളി മരിച്ചത്. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ പുള്ളി മരിച്ചതിൽ എനിക്ക് ഭയങ്കര ഷോക്കായി. അന്ന് രാത്രി അമ്മയുടെ വീട്ടിൽ ഞാൻ കിടക്കുമ്പോൾ ഞാൻ ഉറക്കത്തിന് എണീറ്റു. കിടന്ന റൂമിന് ഡോറും തുറന്ന് 3 ലോക്കുള്ള ബാൽക്കണിയും തുറന്ന് പുറത്ത് ടെറസിലെത്തി. ഭാഗ്യം കൊണ്ട് അപ്പോൾ എൻ്റെ മേമയും ചേട്ടനൊക്കെ വന്നിട്ട് എന്നെ പിടിച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ചെറുപ്പം തൊട്ടേ ഞാനൊരു ഭയങ്കര വലിയ മൃഗസ്നേഹിയായിരുന്നു. അണ്ണാൻ, മുയൽ, പട്ടി, പൂച്ച, തത്ത, മീൻ, അങ്ങനെ എല്ലാ മൃഗങ്ങളെയും ഞാൻ വളർത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു വളർത്തിയൊരു അണ്ണാൻകുട്ടി ചത്തുപോയിട്ട് ഞാൻ സ്കൂളിൽ പോകാതെ ഇരുന്നുണ്ട് ഒരു ദിവസം. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര തൊട്ടാവാടിയായിരുന്നു. തള്ളയമ്മലൊട്ടി എന്നാണ് എൻ്റെ വലിയച്ഛനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ചേട്ടന്, വലിയച്ഛൻ്റെ മോൻ, പുള്ളിയുടെ പെണ്ണാലോചിക്കാൻ പോയപ്പോൾ ഞാനും കൂടെ പോയി. ഒരു വീട്ടിൽ പോയി, വയനാട് നിന്നാണ് പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു നല്ലൊരു ഇനം ജർമ്മൻ ഷെപ്പേർഡും പിന്നെ കുറേ പശുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ വാശി പിടിച്ച് പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ ഈ വീട്ടിലെ പെണ്ണനെ മതി, ഈ വീട്ടിലെ പെണ്ണനെ. അപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ എൻ്റെ അടുത്ത് എന്താന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇവിടെ നല്ലൊരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയുണ്ട്, നമുക്ക് ഇതന്നെ മതി എന്ന് പറഞ്ഞു. പുള്ളി ആ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വലുതായപ്പോൾ കുറച്ച് വില്ലത്തരൊക്കെ വന്നു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. എൻട്രൻസിന്, എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വലിയ റാങ്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛനെ ബുദ്ധിമുട്ടിച്ച് പിന്നെയും ഞാൻ അമൃത കോളേജിൽ, കൊല്ലം അമൃത കോളേജിൽ എഞ്ചിനീയറിംഗിന് മാനേജ്മെൻറ്റ് സീറ്റ് വാങ്ങി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്. അത്യാവശ്യം തല്ലുള്ളി തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഞങ്ങളുടെ പരിപാടികൾക്ക്, ഇപ്പോൾ ഓണം സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഫെയർവെൽ ആണെന്നുണ്ടെങ്കിലും ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഞങ്ങളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്. കുറേ ഡാൻസ് കളിച്ച് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്, മാപ്പിളപ്പാട്ട് ചെയ്ത് പ്രൈസ് വാങ്ങിയിട്ടുണ്ട് ഞാൻ. പിന്നെ മിമിക്രി ചെയ്യുമായിരുന്നു. അങ്ങനെ കോളേജിൽ നിന്ന് ഭയങ്കര രസമായിരുന്നു. ഞാൻ സിനിമയിൽ അഭിനയിക്കാനും ഇങ്ങനെ ആൽബത്തിൽ അഭിനയിക്കാൻ പോകുന്നതിനൊക്കെ അച്ഛന് ഭയങ്കര സപ്പോർട്ട് വേണം. അച്ഛൻ്റെ ലിങ്കുകളൊക്കെ അച്ഛൻ ഷെയർ ചെയ്യും. ഈ നായിക നായകനിൽ വന്നതെങ്കിൽ ഇതിൻ്റെ ഓരോ എപ്പിസോഡുകളും അച്ഛൻ, ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ എല്ലാവരും വിളിച്ച് പറയും എൻ്റെ എപ്പിസോഡ് ഉണ്ട് കാണണം. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അച്ഛനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ അച്ഛൻ ഭയങ്കര നാട്ടുകാരുടെ കാര്യം നോക്കി നടക്കുന്നതായിരുന്നു. സ്വന്തം കാര്യം നോക്കുന്നല്ല, ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കൂടെ പോവും. അങ്ങനെ സ്വന്തം കാര്യം നോക്കാതെ ഇരുന്നുകൊണ്ടാവും. അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ് വളരെ വൈകിയിട്ടാണ്. അച്ഛന് 35-ാം വയസ്സിലാണ് അച്ഛൻ അമ്മേനെ കല്യാണം കഴിച്ചത്. എന്നിട്ടും കല്യാണം കഴിച്ചിട്ടുകൂടി അച്ഛൻ സ്വന്തം കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നില്ല, മറ്റുള്ളവരെ കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും കൂടിയിട്ട് എവിടേക്കും പുറത്തൊരു ഔട്ടിങ്ങിനോ ഒന്നിനും പോയിട്ടില്ല. എൻ്റെ ഒരു അറിവിൽ എങ്ങോട്ടും പോയിട്ടില്ല. ഞങ്ങൾ ജനിച്ചിട്ട് എൻ്റെ ചേച്ചീനെ ഊട്ടിയിൽ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടാക്കാൻ പോകുമ്പോഴായിരിക്കും ആണ് തോന്നുന്നുണ്ട് അവർ ആദ്യമായിട്ട് ഔട്ടിങ്ങിന് പോകുന്നത്. ഞങ്ങൾക്ക് ഹോട്ടലാണ് മണ്ണാർക്കാട്. അപ്പോൾ അച്ഛൻ കാറ്ററിംഗ്, ഹോട്ടൽ മാത്രമല്ല റെസ്റ്റോറൻറ്റ് മാത്രമല്ല കാറ്ററിംഗ് സർവീസും ഉണ്ട്. പക്ഷേ അച്ഛൻ കാറ്ററിംഗ് സർവീസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പൈസ ചോദിച്ച് വാങ്ങാനോ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് തരണമെന്ന് പറയാനോ അച്ഛന് ഒക്കെ പറയാൻ ഭയങ്കര മടിയാണ്. അത് നമ്മളെ സ്വന്തം ആളല്ലേ, വേണ്ട വിട്ടേക്കുക. അപ്പോൾ അമ്മ പലപ്പോഴും പറയും, ഞങ്ങൾക്ക് കിട്ടാനുള്ള ഈ കാറ്ററിംഗ് ചെയ്തിട്ട് പൈസ കിട്ടാനുള്ള പൈസ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു വീട് അപ്പുറത്ത് വെക്കാമെന്ന് അമ്മ എപ്പോഴും പറയും. നമ്മുടെ ഫാമിലി പുറത്തുനിന്ന്, ഫാമിലീൻ്റെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, വലിയ വീടുണ്ട്, കാറുണ്ട്. പക്ഷേ അച്ഛൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന് കുറേ ഒരു മാസം ഒരു വലിയ തുക ബാങ്കിൽ അടക്കുന്നുണ്ട്, കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചെറുതായിട്ട് വേറെ ചില പണിക്കൊക്കെ പോയിരുന്നു അവിടുത്തെ പൈസയ്ക്ക് വേണ്ടിയിട്ട്. വീട്ടിലറിയണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ടും ഞാൻ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ചെറിയ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വട്ടച്ചെലവിന് വേണ്ടി. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട, എനിക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട്. അപ്പോൾ എനിക്കിന്നും ഞാൻ പഠിച്ചിറങ്ങിയ ഉടനെ വേറൊരു ജോലിക്ക് പോകണം, നല്ല ഒരു ജോലി കിട്ടണം, കുറേ സമ്പാദിക്കണം എന്ന് കരുതിയത് എൻ്റെ അച്ഛനമ്മേനെ നല്ലൊരു രീതിക്ക് നടത്തണം, അവർക്ക് നല്ലൊരു ഈ കടങ്ങളൊക്കെ വീടി അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലി വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടി. അങ്ങനെ വീട്ടുകാരെ എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ് ഈ ലാൽജോ സാറിൻ്റെ ഈ ഓഡിഷൻ വരുന്നത്, അതിലെനിക്ക് സെലക്ഷൻ കിട്ടുന്നത്.
അപ്പോൾ ഒരു ബോണസ് പോലെ ഇത് വന്നപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി. മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടൻ പൃഥ്വിരാജാണ്. പുള്ളിയുടെ സിനിമയിലെ ഡയലോഗൊക്കെ ഞാൻ പഠിച്ച് കാണാപ്പാടം പഠിച്ച് പുള്ളി പറയുന്ന പോലെ പറയും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ സിനിമയിൽ എത്തിപ്പെട്ട് പൃഥ്വിരാജിൻ്റെ അനിയനായിട്ടൊരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. ആഗ്രഹം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ട്.